പാലാരിവട്ടം പാലം അഴിമതി കേസിൽ പൊതുമരാമത്ത് സെക്രട്ടറിയായിരുന്ന ടി ഒ സൂരജിനെതിരെ കേസെടുത്തത് സർക്കാരിന്റെ അനുമതിയോടെയെന്ന് വിജിലൻസ് ഹൈക്കോടതി. കരാർ കമ്പനി ആർഡിഎസിന് മൊബിലൈസേഷൻ ഫണ്ട് നൽകിയതിന് പിന്നാലെ സൂരജ് ഭൂമി വാങ്ങി. 1 കോടിയിലേറെ രൂപ മുടക്കി ഇടപ്പള്ളിയിൽ 17 സെന്റ് സ്ഥലം വാങ്ങിയെന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. സൂരജിന്റെ മകന്റെ ഭൂമി ഇടപാടുകൾ ദുരൂഹമാണെന്നും വിജിലൻസ് കോടതിയെ അറിയിച്ചു. എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, ടി ഒ സൂരജ് തന്നെയാണ് അനധികൃതമായി അല്ലെങ്കിൽ ഈ നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കേസെടുത്തതെന്ന പരാതി ഉന്നയിച്ചു നിൽക്കുന്നത്. അവിടെയാണ് വിജിലൻസ് കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത്. കൂടുതൽ കുരുക്ക് സൂരജിന് മുറുകുകയാണോ ഈ വെളിപ്പെടുത്തലുകളോടെ വിജിലൻസിന്റെ? രേണുക, തനിക്കെതിരായ അഴിമതി കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ടി ഒ സൂരജ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ വിജിലൻസ് വിശദീകരണം നൽകിയിരിക്കുന്നത്. അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി പ്രകാരം സർക്കാരിന്റെ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് വിജിലൻസ് തനിക്കെതിരെ കേസെടുത്തതെന്നും അതിനാൽ തന്നെ കേസ് നിലനിൽക്കില്ലെന്നുമാണ് സൂരജ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ സൂരജിന്റെ ഈ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വിജിലൻസ് സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. നടപടിക്രമങ്ങൾ കൃത്യമായി പാലിച്ച് മുൻകൂർ അനുമതി എടുത്താണ് കേസെടുത്തിരിക്കുന്നത്. പാലം അഴിമതിയിലൂടെ സർക്കാരിന് 14 കോടി 30 ലക്ഷം രൂപ നഷ്ടം വന്നു എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. പാലാരിവട്ടം പാലത്തിന്റെ നിർമ്മാണ കമ്പനിയായ ആർഡിഎസിന് മൊബൈലൈസേഷൻ ഫണ്ട് ലഭ്യമാക്കിയതിന് പിന്നാലെ ടി ഒ സൂരജ് ഇടപ്പള്ളിയിൽ സ്ഥലം വാങ്ങി എന്നും ഈ സത്യവാങ്മൂലത്തിലുണ്ട്. സ്ഥലക്കച്ചവടത്തിനുള്ളിൽ ചില കള്ളപ്പണ ഇടപാടുകൾ നടന്നതായും സംശയമുണ്ട്. സൂരജിന്റെ മകന്റെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളും ദുരൂഹമാണ് എന്നും പറയുന്നു. എന്തായാലും പാലാരിവട്ടം പാലം കേസിൽ 4ാം പ്രതിയാണ് ടി ഒ സൂരജ്. ഈ പാലത്തിന്റെ കരാറുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റ് മൊബിലൈസേഷൻ ഫണ്ട് നൽകുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ നിർണായക പങ്ക് തന്നെ ഈ കാര്യത്തിൽ ടി ഒ സൂരജ് വഹിച്ചിട്ടുണ്ട് എന്നും വിജിലൻസ് കോടതി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. രേണുക, ശരി. ടി ഒ സൂരജിന്റെ ഇടപെടലുകൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് കോടതിയിൽ വിജിലൻസ് നൽകിയത്. എം എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.